ഫ്രണ്ട്സ്, പ്രൈസ് ഗോഡ്. ഈശ, നമ്മുടെ ഈശ എൻ്റെ ജീവിതത്തിൻ്റെ കുഞ്ഞു കാര്യങ്ങളിൽ വരെ ഇടപെടണം. എൻ്റെ ഓരോ ദിവസത്തെ ടൈം ടേബിൾ ദൈവം അറിയണം. ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നടന്ന്, തോളോട് തോൾ ചേർന്ന് നടന്ന്, എങ്ങനെ പോകണം, എന്തായിരിക്കണം എന്നൊക്കെ എൻ്റെ ചെവിയിലെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നൊക്കെ ആഗ്രഹമില്ലേ? ഒരു തരിയെങ്കിലും. ഇനി ഗോലിയാത്ത് പോലെ പ്രശ്നങ്ങളുടെ നമ്മുടെ മുമ്പിൽ വളർന്ന് വളർന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ വളർന്ന് നമ്മുടെ കാഴ്ച മറച്ചു കളയുമ്പോൾ ബുൾഡോസർ വന്ന് ഇതിനെ ഇടിച്ച് തകർത്തിട്ട് നമ്മുടെ കാഴ്ചയുടെയും കാഴ്ചപ്പാടിൻ്റെയും വ്യാപ്തി കൂട്ടുന്ന അനുഭവം വരണം. ഓക്കെ, ഇനി മൂന്നാമത്തത്, ചെങ്കടൽ പോലെ മുന്നിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ വീണാൽ നമ്മൾ നശിച്ചു പോകും, തിരിച്ച് കിട്ടത്തില്ല, രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ട്. എന്നാൽ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴോ, ശത്രു സൈന്യം പടയാളികൾ ഇങ്ങനെ വാളും എടുത്ത് നിൽക്കുവാണ്, ഊരിയ വാളുമായിട്ട് നിൽക്കുകയാണ്, നിന്റെ തല ഞാൻ കൊയ്തെടുക്കും. അപ്പം മുന്നിലും പിന്നിലും സൈഡുകളിലും രക്ഷയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇനി ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ആളെ പരിചയമുണ്ടോ? ദാവീദ് കുഞ്ഞായിരിക്കും, അതായത് ഒരു 13-14 വേണമെങ്കിൽ ഒരു 10-ാം ക്ലാസ്സോ ഒരു പ്ലസ് ടു കാരണം വിചാരിക്കുക. ആ പ്രായത്തില് ഒരു മല്ലനെ, ഫിലിസ്തീയര് കൊണ്ടുവന്ന ഒരു മല്ലനെ, അതിശക്തനായ ഒരാളെ വെറും വാളും പരിചയും ഒന്നുമില്ലാതെ, അമ്പും വില്ലും ഒന്നുമില്ലാതെ, വെറും 5-6 കല്ലുമായി ഒരു കവണയുമായി പോയി ആ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി അയാളെ തകർത്ത് പ്രശ്നം സോൾവ് ആക്കിയ ആളാണ് ഈ ദാവീദ്. പിൽക്കാലത്ത് രാജാവായി മാറി. ഇതുപോലെ നമ്മളും പ്രശ്നം ചുറ്റുവട്ടമാണെങ്കിൽ പ്രശ്നം ഇല്ലാതാക്കണം. ചെങ്കടൽ പോലെ പ്രശ്നങ്ങളും പിന്നിൽ ശത്രു സൈന്യം ഉണ്ടെങ്കിലും നമ്മൾ അതുക്കും മേലെ ചവിട്ടി നടക്കണം. ചുരുക്കി പറഞ്ഞാൽ, പ്രശ്നങ്ങൾ നാല് ചുറ്റും വന്നാലും നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം, അങ്ങനെ അനുഭവങ്ങൾ വേണം. ഓക്കെ, അതിനുള്ള ഒരു വഴിയുമായിട്ടാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ടുണ്ടോ, റേമ കാർഡ്സ്? ഓക്കെ, ഈ ഇതിൽ ഒരു പാക്കറ്റിൽ 50 കാർഡുകൾ ഉണ്ടാവും. ഈ കാർഡുകളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ വചനം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് ഓർഡർ ചെയ്താൽ വീട്ടിൽ നമ്മുടെ ഡോർ മുറ്റത്ത്, വീട്ടു മുറ്റത്ത് കാർഡ് എത്തും. ഓക്കെ, പ്രധാനമായിട്ട് ഓരോ വചനം ഇത് ആണ്, വചനം ഇതുപോലെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ വചനം എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിൽ ഇതിൽ തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. ഓക്കെ, ഇതാണ് ഈ വചനം. ഇതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. നമുക്കിത് ഒരു ദിവസം 4 വെച്ച് പഠിച്ചാൽ ഒരു വർഷമാകുമ്പോൾ നമ്മൾ 1000 വചനമായിരിക്കും പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെ പഠിക്കാൻ ആഗ്രഹമില്ല, പഠിക്കുന്നതെല്ലാം മറന്നുപോകും, അതുകൊണ്ട് എനിക്കൊരു ആവേശമില്ല, അങ്ങനെയൊക്കെ തോന്നുന്നവർ പേടിക്കേണ്ട. നമുക്കൊരു 2 അല്ല വേണ്ട, 1 നമുക്ക് പഠിച്ചൂടെ. ഇങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മുടെ ഹൃദയ വയലിൽ വിത്തുകളിട്ട് മുളപ്പിക്കാം. ഈ വയലിൻ്റെ പ്രശ്നം എന്താ, ഈ വയലിൽ നല്ല വിത്തുകൾ വിതയ്ക്കുവാണെങ്കിൽ നാളെ കുറച്ച് ദിവസം കാത്തിരുന്ന് ഈ ചെടികളൊക്കെ മുളച്ച് കയറി ചിലപ്പോൾ അത് മരങ്ങളായി, തേക്ക് മരോ, ഈട്ടി മരോ, അല്ലെ ആപ്പിൾ പഴത്തിൻ്റെ മരോ, ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ പഴങ്ങളൊക്കെ ഉള്ള ഒരു വൃക്ഷങ്ങൾ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതം പിന്നെ സുഖമായില്ലേ? ഇതുപോലെ നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ഒന്നും വിതയ്ക്കുന്നില്ല, വെറുതെ അലസമായി നമ്മൾ ഇട്ടേക്കുവാണ്, എന്ത് സംഭവിക്കും? വേണ്ടാത്ത പാഴ്ചെടികളൊക്കെ വളർന്നു വന്ന് പാമ്പും പഴുതാരയും കയറി നമ്മളെ പറമ്പ് മുഴുവനെ നശിപ്പിക്കും. ഓക്കെ, കയറാൻ തന്നെ ഭയപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥയായി മാറും. അങ്ങനെയാകരുത് നമ്മുടെ ഹൃദയത്തിൻ്റെ വയല്. നമുക്കതിൽ ഈ വചനമാവുന്ന വിത്തുകളിട്ട് മുളപ്പിച്ച് വ്യത്യസ്ത തരം പഴങ്ങൾ ഉണ്ടാക്കുന്ന വൃക്ഷങ്ങൾ നിറയുന്ന ഒരു വയലാക്കി അല്ലെങ്കിൽ പറമ്പാക്കി നമ്മുടെ ഹൃദയം മാറ്റണം. അപ്പൊ ഇട്ടാലേ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റൂ, ഇട്ടില്ലെങ്കിൽ അതിലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കീറിയിരിക്കും. അപ്പൊ അങ്ങനെ ആകാതിരിക്കാൻ ഇതൊരു നല്ലൊരു മെത്തേഡാണ് ഈ റേമ കാർഡ്സ്. നമുക്ക് നല്ല പടമുണ്ട്, വചനമുണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ കളിക്കുന്നത് പോലെയൊക്കെ പഠിച്ച് നമുക്ക് നേടാം. കുഞ്ഞു മക്കൾക്ക്, വീട്ടിലെ മക്കളുള്ളവർക്ക് നമുക്കൊരു വചനമില്ലേ, ശൈശവത്തിലേ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, അപ്പോൾ വാർദ്ധക്യത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ല. അപ്പൊ മക്കളെ നമ്മൾ പറയാതെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അവർക്ക് നല്ല ഇഷ്ടത്തിൽ ഉറക്കെ വായിക്കാൻ പറയാം. ഈ പകർത്ത് ബുക്ക് അക്ഷരം നന്നാവാനൊക്കെ നമ്മൾ എഴുതിപ്പിക്കുമല്ലോ, വചനം കൊടുത്തെ, വചനം കൊടുത്ത് മക്കളെ എഴുതി അവരെ കൈയക്ഷരവും തെളിയും, അവരുടെ ഹൃദയവും സെറ്റാകും. ഓക്കെ, എങ്ങനെ വചനം നമുക്ക് വിതയ്ക്കാം. ഇപ്പൊ കുഞ്ഞുമക്കളാണെങ്കിൽ ചിലപ്പോൾ 10 പറഞ്ഞാൽ അവർക്കൊരു ഗോൾഡൻ സ്റ്റാറോ അവർക്കൊരു ചക്കര ഉമ്മയോ
ചക്രവും മതങ്ങൾ എപ്പോഴും കൊടുക്കുമായിരിക്കും. അവർക്കൊരു കുഞ്ഞു സമ്മാനോ ഒക്കെ കൊടുത്ത് ഈ വചനങ്ങളൊക്കെ അവര് പഠിച്ച നമ്മുടെ മക്കളുടെ അവസ്ഥയും ജീവിത നിലവാരം ഒക്കെ എന്തായിരിക്കും നമ്മുടെയും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു എഫേർട്ട് എടുക്കാം, ഇതുപോലെ വചനം നമുക്ക് ഓർഡർ ചെയ്ത്. റേമ കാർഡ്സ് ഒരു ഈസി മെത്തേഡാണ്. ഇതിലൂടെ നമുക്ക് വചനത്തിന്റെ വിത്തിട്ടിട്ടിട്ട് വിചാരിക്കുക, നമ്മുടെ പറമ്പോ ഒരു ഏക്കർ നിലമാണ്. ഓക്കെ, ആ നിലത്തിൽ നമുക്ക് വ്യത്യസ്ത തരം വചനത്തിന്റെ വിത്തിട്ട് മുളപ്പിച്ച് 100, 1000 ഇനി ഫലം ഉള്ള പുറപ്പെടുവിക്കുന്ന വയലാക്കി മാറ്റാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.